ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് അടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷനും കൂടെ നാക്കിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീറാണ്. ഇത് ഞാൻ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പനീറൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പനീർ ഇങ്ങനെ വഴറ്റിയെടുക്കാതെ തന്നെ നിങ്ങൾക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ എപ്പോഴും വഴറ്റിയെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. കാര്യം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതായിപ്പോൾ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ 2 സവാളയും 4 ടൊമാറ്റോയും 2 പച്ചമുളകും എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 4 ഇലയ്ക്കും ചെറിയ 2 കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ചെറിയ പീസായിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ വലുതാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 12 എണ്ണം ഇട്ട് കൊടുത്തോളൂ. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബേ ലീഫിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ സ്മെല്ലൊക്കെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ചൂട് മൊത്തം മാറിയ ശേഷം മിക്സിയുടെ ജാറിലാക്കി ഇതായിപ്പോൾ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെടുകെ കീറിയ 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മിക്സിയുടെ ജാറിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ പേസ്റ്റ് മൊത്തമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ 1-2 മിനിറ്റോളം ആയിട്ടുണ്ടേ. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന പനീർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ, എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ് പനീർ ബട്ടർ മസാല. ചൂടാറുമ്പോഴുണ്ടല്ലോ, നമ്മൾ ക്യാഷ്നട്ടൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഇത് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. മല്ലിയില ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളുടെ പനീർ ബട്ടർ മസാല ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുകളിൽ കുറച്ച് കസൂരി മേത്തിയും കുറച്ച് ബട്ടറുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും പനീർ ബട്ടർ മസാല. ഇത് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ബൗളിലേക്ക് മാറ്റുന്ന സമയത്തുണ്ടല്ലോ, ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇഷ്ടമായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തന്നെ ഞാൻ അടിപൊളിയിൽ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.